ഹായ് കൂട്ടുകാരെ, എജസ് ഓഫ് ലേണിംഗ് കോർണറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ യൂണിവേഴ്സ് എ ഗ്രേറ്റ് വണ്ടർ, അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട നോട്ട്സ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമുക്കറിയാം ആനുവൽ എക്സാം ഉണ്ടാകുമോ ഇല്ലയോ എന്ന സംശയത്തിലാണ് നമ്മളെല്ലാവരും. പക്ഷേ കൂട്ടുകാരതൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമേ ഇല്ല. കാരണം അഞ്ചാം ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും നമുക്കിനി ആറാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ. അപ്പോൾ നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചു പോകാതെ ആറാം ക്ലാസ്സിലെത്തിയാൽ അവിടുത്തെ ആ ഒരു പോർഷൻസൊക്കെ നമുക്ക് ടഫായിട്ട് അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് പരീക്ഷ ഇല്ലെങ്കിലും ഇപ്പോഴുള്ള പാഠഭാഗങ്ങൾ കൃത്യമായി പഠിക്കാൻ തന്നെ വേണം. അപ്പോൾ നമുക്കിനി നമ്മുടെ നോട്ട്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താ? യൂണിവേഴ്സ് എ ഗ്രേറ്റ് വണ്ടർ. നമ്മുടെ പാഠമാണ്, അതായത് യൂണിവേഴ്സ് എന്താണ്? പ്രപഞ്ചം. പ്രപഞ്ചം എന്ന ഒരു അത്ഭുതം, മഹാത്ഭുതമാണ് ഇല്ലേ. അപ്പം നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ, നമ്മുടെ യൂണിവേഴ്സിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ്, അവർ എവിടെയൊക്കെയാണ്, നമ്മൾ യൂണിവേഴ്സിൽ എവിടെയാണ്, ഇതൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മുടെ നോട്ട്സിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് സ്റ്റാർസിനെ കുറിച്ചാണ്. സ്റ്റാർസ് നമുക്കെല്ലാവർക്കും അറിയാമല്ലേ, നമുക്കെല്ലാവർക്കും പരിചിതമാണ്. സ്റ്റാർസ് ആരാണ്? സ്റ്റാർസ് ആർ ജയന്റ് സെലിഷ്യൽ ബോഡീസ് ദാറ്റ് ബേൺ ബൈ ദംസെൽസ്. അതായത് ജയന്റ് സെലിഷ്യൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭീമാകാരമായ ആകാശഗോളങ്ങളാണ്. ദാറ്റ് ബേൺ ബൈ ദംസെൽസ്, സ്വയം അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. സ്റ്റാർസ് എന്ന് പറയുന്നത് എമിറ്റ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. അതായത് താപവും വെളിച്ചവും അല്ലേ, പ്രകാശവും സ്റ്റാർസ് എമിറ്റ് ചെയ്യും. ഇതാണ് സ്റ്റാർസിൻ്റെ പ്രത്യേകത. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ എമിറ്റ് ചെയ്യും എന്താണ്? ഹീറ്റ് ആൻഡ് ലൈറ്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. താപവും പ്രകാശവും പുറത്തേക്ക് വിടുന്നു. ഇതാണ് സ്റ്റാർസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കണ്ടേ? എന്താണ് എക്സാമ്പിൾ? നമുക്ക് അറിയാവുന്ന ഒരാളുണ്ട്, ആരാണ്? സൺ. സൺ ഒരു സ്റ്റാറാണ്. സണ് ഒരു സ്റ്റാറാണ്. നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റാറാണ് സൺ. ബാക്കിയെല്ലാം ഈ സണ്ണിൻ്റെ അത്രയും വലിപ്പമുള്ളതാണ്. പക്ഷേ സ്റ്റാർസ് എല്ലാം അങ്ങ് ദൂരെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രകാശവും ചൂടുമൊന്നും ആ സ്റ്റാർസിൽ നിന്നും കിട്ടാത്തത്. പക്ഷേ നമ്മുടെ സൺ നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് സണ്ണിൽ നിന്നുമുള്ള ലൈറ്റും ഹീറ്റും ഒക്കെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തത് പ്ലാനറ്റ്സിലേക്ക് പോകാം. അപ്പം പ്ലാനറ്റ്സ് എന്താണ്? പ്ലാനറ്റ്സ് ആർ സെലിഷ്യൽ ബോഡീസ്. പ്ലാനറ്റ്സും ആരാണ്? ആകാശഗോളങ്ങളാണ്. ദാറ്റ് റൊട്ടേറ്റ് ദംസെൽസ്. അത് പ്ലാനറ്റ്സ് എന്താണ്? റൊട്ടേറ്റ് ചെയ്യുന്ന ആകാശഗോളങ്ങളാണ്. വൈൽ റിവോൾവിങ് അറൗണ്ട് ദ സൺ, സണ്ണിനെ ചുറ്റുമ്പോൾ തന്നെ, സണ്ണിനെ ചുറ്റുന്നവയാണ് പ്ലാനറ്റ്സ്. സണ്ണിനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവ സ്വയം തിരിയുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സെലിഷ്യൽ ബോഡീസിന് പറയുന്ന പേരെന്താണ്? പ്ലാനറ്റ്സ്. അപ്പോൾ ആ പ്ലാനറ്റ്സൊക്കെ നമുക്കറിയാം, നമ്മൾ താമസിക്കുന്ന എർത്ത് ഒരു പ്ലാനറ്റാണ് അല്ലേ. അപ്പോൾ മറ്റു പ്ലാനറ്റ്സിനെയൊക്കെ നമുക്കറിയാമോ? നമുക്ക് നോക്കാം. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജുപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇതൊക്കെ മറ്റു പ്ലാനറ്റ്സാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഇനി പഠിക്കുന്നുണ്ട്. അപ്പം പ്ലാനറ്റ്സ് എന്താണെന്നുള്ളത് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? സെലിഷ്യൽ ബോഡീസാണ്. പ്ലാനറ്റ്സ് റൊട്ടേറ്റ് ചെയ്യും. എപ്പോഴാണ്? സണ്ണിനെ റിവോൾവ് ചെയ്യുന്നതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് പ്ലാനറ്റ്സ് കറങ്ങുകയും ചെയ്യും. സണ്ണിന് ചുറ്റും സ്വന്തമായിട്ടത് കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓർബിറ്റ്. എന്താണ് ഓർബിറ്റ്? ദ പാത്ത് ഓഫ് എ പ്ലാനറ്റ് അറൗണ്ട് ദ സൺ ഈസ് കോൾഡ് ഓർബിറ്റ്. അതായത് സണ്ണിന് ചുറ്റും പ്ലാനറ്റ് കറങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ ആ കറങ്ങുന്നതിനൊരു പാത്തുണ്ട്, ഒരു സഞ്ചാര പാതയുണ്ട്. ആ പാതയ്ക്ക് പറയുന്ന പേരാണെന്ത്? ഓർബിറ്റ്. അപ്പം പ്ലാനറ്റിന് ഓരോ പാതയുണ്ട്, ഓരോ പ്ലാനറ്റിനും ഓരോ ഓർബിറ്റുണ്ട്. ആ ഓർബിറ്റിൽ കൂടെ ആ പ്ലാനറ്റ് സഞ്ചരിക്കത്തുള്ളൂ. ഏത്? സൂര്യനെ ചുറ്റത്തുള്ളൂ. അപ്പം ആ പ്ലാനറ്റ്, ആ പാത്തിന് പറയുന്ന പേരെന്താണ്? ഓർബിറ്റ്. ഇനി നെക്സ്റ്റ് വൺ, സാറ്റലൈറ്റ്സ്. സാറ്റലൈറ്റ്സ് എന്താണ്? സാറ്റലൈറ്റ്സ് ആർ സെലിഷ്യൽ ബോഡീസ് ദറ്റ് റിവോൾവ് അറൗണ്ട് ദ പ്ലാനറ്റ്സ്. സാറ്റലൈറ്റ്സും മറ്റൊരു സെലിഷ്യൽ ബോഡിയാണ്. അത് എന്തിനെയാണ് ചുറ്റുന്നത്? പ്ലാനറ്റിനെയാണ് ചുറ്റുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ പ്ലാനറ്റ് ആരെയാണ് ചുറ്റുന്നത്? പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നത് സണ്ണിനെയാണ്. ഈ പ്ലാനറ്റിനെ റിവോൾവ് ചെയ്യുന്നത് ആരാണ്? സാറ്റലൈറ്റാണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എർത്ത് റിവോൾവ് ചെയ്യുന്നത് ആരെയാണ്? സണ്ണിനെയാണ്. അപ്പോൾ എർത്തിനെ ആരോ റിവോൾവ് ചെയ്യുന്നുണ്ടല്ലോ, അതാരാണ്? മൂണാണ്, നമ്മുടെ ചന്ദ്രൻ.
അപ്പോൾ ആ മൂണാണ് എർത്തിൻ്റെ സാറ്റലൈറ്റ്. അതൊരു സിമ്പിൾ എക്സാമ്പിളാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന്. അതായത് സൂര്യനെ ചുറ്റുന്നത് പ്ലാനറ്റായ നമ്മുടെ എർത്താണ്, എർത്തിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ആ സാറ്റലൈറ്റായ ആരാണ്, മൂണാണ്. അതുപോലെ മറ്റ് പ്ലാനറ്റ്സിനെയും ആ അതിൻ്റെ മൂണുകൾ ചുറ്റുന്നുണ്ട്. ചില സാറ്റലൈറ്റ്സിന്, ചില പ്ലാനറ്റ്സിന് മൂണുകളുണ്ട്, ചില പ്ലാനറ്റ്സിന് ഇല്ല. അതൊക്കെ നമുക്കിനി പഠിക്കാം. ഓക്കെയാണല്ലോ, സാറ്റലൈറ്റ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഈ പ്ലാനറ്റ്സിനെ സൂര്യൻ്റെ അടുത്ത് നിന്നും ഉള്ള ഡിസ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അറേഞ്ച് ദ പ്ലാനറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. അതായത് സൂര്യനിൽ നിന്നുള്ള അകലം പ്ലാനറ്റ്സിൽ ഫസ്റ്റ് ഏറ്റവും അടുത്ത്, സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ള പ്ലാനറ്റാണ് മെർക്കുറി. ആ മെർക്കുറി കഴിഞ്ഞാൽ വീനസ്, അത് കഴിഞ്ഞാൽ എർത്ത്, പിന്നെ മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. സൂര്യൻ്റെ ഏറ്റവും അകലെ, സൂര്യനിൽ നിന്നുമുള്ള ഏറ്റവും അകലം ഏത് പ്ലാനറ്റിനാണ്, നെപ്റ്റ്യൂണിനാണ്. നെപ്റ്റ്യൂൺ ഏറ്റവും ദൂരെ ഇരിക്കുന്ന പ്ലാനറ്റാണ്. ഓക്കെ, അപ്പോൾ എത്ര പ്ലാനറ്റ്സ് ഉണ്ട് ടോട്ടൽ? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. എത്ര പ്ലാനറ്റ് ഉണ്ട്? 8 പ്ലാനറ്റ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ പ്ലാനറ്റ്സ് എത്രയാണ്? 8 പ്ലാനറ്റാണ്. ഓക്കെ ആണല്ലോ, നമ്മൾ സെലിഷ്യൽ ബോഡീസിനെ കുറിച്ചാണ് പഠിച്ചത്. സ്റ്റാർസിനെ കുറിച്ച് പഠിച്ചു, പ്ലാനറ്റിനെ കുറിച്ച് പഠിച്ചു, സാറ്റലൈറ്റിനെ കുറിച്ച് പഠിച്ചു, പ്ലാനറ്റ്സിൻ്റെ പേരും പഠിച്ചു. 8 പ്ലാനറ്റ്സ് ഉണ്ടെന്നും പറഞ്ഞു. ഓക്കെ ആണല്ലോ, ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം. ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ചാണ്, ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? നിക്കോളസ് കോപ്പർ നിക്കസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ഒരു ജിയോ സയൻറ്റിസ്റ്റാണ്, ഒരു അസ്ട്രോണമറാണ്. അദ്ദേഹം എവിടത്തുകാരനാണ്? പോളണ്ടുകാരനാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ജിയോ സയൻറ്റിസ്റ്റ്. ആരാണ് ജിയോ സയൻറ്റിസ്റ്റ്? ഭൗമശാസ്ത്രജ്ഞനാണ് ജിയോ സയൻറ്റിസ്റ്റ്. അദ്ദേഹം ഒരു അസ്ട്രോണമറാണ്. അസ്ട്രോണമർ എന്ന് പറയുന്നത് വാനശാസ്ത്രജ്ഞനാണ്. അസ്ട്രോണമർ, അസ്ട്രോണമർ വാനശാസ്ത്രജ്ഞനാണ്. He announced to the world that the sun is at the center of the solar system. അദ്ദേഹം അനൗൺസ് ചെയ്ത് എന്താണ്? സൂര്യനാണ് സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്ററിൽ, സെൻറ്ററിൽ സൂര്യനാണ്. അപ്പം അന്ന് പണ്ട് കാലത്ത് ആൾക്കാർ വിശ്വസിച്ചിരുന്നത് സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്ററിൽ ഭൂമിയാണ് ഇരിക്കുന്നത്, ഭൂമിക്ക് ചുറ്റുമാണ് മറ്റ് ഗ്രഹങ്ങൾ റിവോൾവ് ചെയ്യുന്നതെന്നാണ് പണ്ട് കാലത്ത് ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. പക്ഷേ കോപ്പർനിക്കസ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എന്താണ്, സോളാർ സിസ്റ്റത്തിൻ്റെ മിഡിലിൽ ആരാണ്, സെൻറ്ററിൽ സൂര്യനാണെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. പിന്നീട് അത് തെളിയിക്കപ്പെട്ടു. അപ്പോൾ നിക്കോളസ് കോപ്പർനിക്കസ് ഒരു ജിയോ സയൻറ്റിസ്റ്റാണ്, ആസ്ട്രോണമറാണ്, അദ്ദേഹം ഒരു പോളണ്ടുകാരനാണ്. ഹി അനൗൺസ് ടു ദ വേൾഡ് ദാറ്റ് ദ സൺ ഈസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്ററിലാണ് സൺ എന്ന് അദ്ദേഹം അനൗൺസ് ചെയ്തു. ഓക്കെ ആണല്ലോ, ഈ പോയിന്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോളാർ സിസ്റ്റത്തിലെ ഓരോ പ്ലാനറ്റ്സിനെയും കുറിച്ചാണ്. ഓക്കെ ആണല്ലോ, ഇനി നമ്മൾ ഫസ്റ്റ് ആദ്യം സോളാർ സിസ്റ്റത്തിലെ ആദ്യത്തെ പ്ലാനറ്റ്, അതായത് സൂര്യൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന പ്ലാനറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. ആ ആ പ്ലാനറ്റിനെ കുറിച്ച് നോക്കാം. ആ പ്ലാനറ്റിൻ്റെ പേരെന്താണ്? മെർക്കുറി. ഇനി മെർക്കുറിയുടെ പ്രത്യേകത എന്താ? ഹാസ് നോ സാറ്റലൈറ്റ്, സാറ്റലൈറ്റ്സ് ഒന്നുമില്ല മെർക്കുറിക്ക്. സ്മോളസ്റ്റ് പ്ലാനറ്റ്, കുഞ്ഞൻ പ്ലാനറ്റാണ്. ആ മെർക്കുറി സ്മോളസ്റ്റ് പ്ലാനറ്റാണ്. അതൊരു പോയിൻ്റാണ്, നോട്ട് ചെയ്യണം. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ സ്മോളസ്റ്റ് പ്ലാനറ്റ് ഏതാന്ന് ചോദിച്ചാൽ മെർക്കുറിയാണെന്ന് എഴുതണം. ഓക്കെ ആണല്ലോ, ഇനി നെക്സ്റ്റ് വൺ ഏതാ? വീനസ്. വീനസിനും സാറ്റലൈറ്റ് ഇല്ല. അപ്പം സാറ്റലൈറ്റ് ഇല്ലാത്ത രണ്ട് പ്ലാനറ്റേ ഉള്ളൂ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ. ആരൊക്കെയാണ്? മെർക്കുറിയും വീനസ്. ആരൊക്കെയാണ്? മെർക്കുറിയും വീനസും. ഇനിയുള്ളത് വീനസിൻ്റെ പ്രത്യേകത, മറ്റു പ്രത്യേകതയാണ്. ഹി മെർക്കുറി, വീനസ് ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റാണ്. വീനസ് എന്ത് പ്ലാനറ്റാണ്? ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റാണ്, ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ്. അതുപോലെ ഹോട്ടസ്റ്റ് പ്ലാനറ്റാണ്. അപ്പം ഇതിന് സാറ്റലൈറ്റ്സ് ഒന്നുമില്ല. അപ്പം വീനസിൻ്റെ പ്രത്യേകത മനസ്സിലായല്ലോ. എന്താണ്? സാറ്റലൈറ്റ്സ് ഇല്ല, ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റാണ്, ഹോട്ടസ്റ്റ് പ്ലാനറ്റാണ്. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? നമ്മുടെ എർത്താണ് അല്ലേ. അപ്പോൾ എർത്തിനുള്ള കാര്യം നമുക്ക് അറിയാവുന്നേ അല്ലേ. എർത്തിന് ഒരു സാറ്റലൈറ്റ് ഉണ്ട്. ആ സാറ്റലൈറ്റിൻ്റെ പേരെന്താണ്? മൂണാണ്. എർത്തിന് ഒരു സാറ്റലൈറ്റ് ഉണ്ട്. ആ സാറ്റലൈറ്റിൻ്റെ പേരെന്താണ്? മൂൺ. എർത്ത് ഈസ് ബ്ലൂ ഇൻ കളർ വെൻ വ്യൂഡ് ഫ്രം സ്പേസ്. നമ്മൾ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ എർത്തിൻ്റെ കളർ എന്താണ്? ബ്ലൂ, നീല കളറാണ് എർത്തിന് അല്ലേ. നമ്മൾ നീലഗ്രഹം എന്നൊക്കെ പറയത്തില്ലേ എർത്തിന്. അപ്പോൾ എർത്തിന് നീല കളറാണ്. അപ്പോൾ നീല കളറിൻ്റെ കാരണം എന്തായിരിക്കും? അതാണ് നമ്മൾ നെക്സ്റ്റ് പോയിന്റിൽ പറയാൻ പോകുന്നത്. ദ ഓൺലി പ്ലാനറ്റ് വെർ ലൈഫ് ഈസ് ഫൗണ്ട് ടു എക്സിസ്റ്റ്.
അതായത് ഈ നീല കളറിൻ്റെ കാരണം നമ്മുടെ ഇവിടെ എർത്തിന് എർത്തിൽ എന്തുണ്ട്? എർത്തിൽ വാട്ടർ ഉണ്ട്. വാട്ടർ ഉള്ളതുകൊണ്ടാണ് എർത്തിനെ നീല കളറായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്താണ്? എർത്തിനകത്ത് മാത്രമാണ് ജീവനുള്ളത്. ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു പ്ലാനറ്റ് ഏതാണ്? എർത്താണ്. സോ അപ്പോൾ എർത്തിനെ കുറിച്ച് നമ്മൾ എന്തെല്ലാം പഠിച്ചു? ഒരേ ഒരു സാറ്റലൈറ്റ് ഉണ്ട്. സാറ്റലൈറ്റിൻ്റെ പേര് മൂണാണ്. ഇറ്റ് ഈസ് ബ്ലൂ ഇൻ കളർ വെൻ വ്യൂഡ് ഫ്രം സ്പേസ് ആൻഡ് ദ ഒൺലി പ്ലാനറ്റ് വെർ ലൈഫ് ഈസ് ഫൗണ്ട് ടു എക്സിസ്റ്റ്. ലൈഫ് ഉള്ള ഒരേ ഒരു പ്ലാനറ്റാണ് ആര്? എർത്ത്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് വൺ മാർസ് ആണ്. മാർസിനെ നമ്മൾ ചൊവ്വാഗ്രഹം എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഹാസ് ടു സാറ്റലൈറ്റ്, രണ്ട് സാറ്റലൈറ്റ് ഉണ്ട് മാർസിന്. ട്രേസസ് ഓഫ് വാട്ടർ ഫ്ലോ ഇൻ ഏൻഷ്യൻ ടൈംസ് ഡിസ്കവേർഡ്. അതായത് വെള്ളത്തിൻ്റെ സാന്നിധ്യം, വെള്ളത്തിൻ്റെ സാന്നിധ്യം ആര് കാണുന്നുണ്ട്? ആ ചൊവ്വാഗ്രഹം. പണ്ട് ജലം ഒഴുകിയിരുന്നതിൻ്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. വാട്ടർ ഫ്ലോയിൻ്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏത് ഗ്രഹത്തിലാണ്? മാർസിൽ. ഇപ്പം മാർസിൽ രണ്ട് സാറ്റലൈറ്റ് ഉണ്ട്. അവിടെ വാട്ടർ ഫ്ലോയിൻ്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. പണ്ട് വെള്ളം ഒഴുകിയിരുന്നതായിട്ടുള്ള സൂചനകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ജൂപ്പിറ്ററാണ്. ജൂപ്പിറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? ജൂപ്പിറ്റർ ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ്. ഏറ്റവും വലിയ പ്ലാനറ്റ്, നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ സൈസിൽ വെച്ച് ഏറ്റവും വലുതാരാണ്? ജൂപ്പിറ്ററാണ്. അതിന് 60 സാറ്റലൈറ്റ് കൂടുതലുണ്ട്. അതിൻ്റെ ഉപഗ്രഹങ്ങൾ 60 കൂടുതലുണ്ട്. ബാക്കി ഇതാണ് നമ്മുടെ മാർസിനൊക്കെ രണ്ടെണ്ണേ ഉള്ളൂ, എർത്തിന് ഒരു സാറ്റലൈറ്റേ ഉള്ളൂ. പക്ഷേ ചിലതിനൊന്നും ഇല്ല. ഏതിനാണ് ഇല്ലാത്തത്? ഇല്ലാത്തത് നമ്മൾ പറഞ്ഞല്ലോ, മെർക്കുറിക്കും വീനസിനും ഒന്നും സാറ്റലൈറ്റ് ഇല്ല. പക്ഷേ ജൂപ്പിറ്ററിന് എത്രയുണ്ട്? 60 കൂടുതൽ സാറ്റലൈറ്റ് ആർക്കുണ്ട്? ജൂപ്പിറ്ററിനുണ്ട്. അതുപോലെ ഈ ജൂപ്പിറ്റർ ഏറ്റവും വലിയ പ്ലാനറ്റും കൂടിയാണ്. ഏറ്റവും ചെറിയ പ്ലാനറ്റ് ഏതാണ്? മെർക്കുറിയാണ് ഏറ്റവും ചെറുത്. ഏറ്റവും വലുത് ഏതാണ്? ജൂപ്പിറ്ററാണ്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ജൂപ്പിറ്ററിന് സണ്ണിനെ ചുറ്റണമെങ്കിൽ 12 എടുക്കണം. ജൂപ്പിറ്ററിന് സണ്ണിനെ റിവോൾവ് ചെയ്യണമെങ്കിൽ എത്ര വർഷം എടുക്കണം? 12 എടുക്കണം. ജൂപ്പിറ്ററിനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് വ്യാഴം എന്നാണ്, വ്യാഴം ഗ്രഹം. ഓക്കെയാണല്ലോ. അപ്പം ജൂപ്പിറ്റർ സൂര്യനെ വലം വയ്ക്കാനായിട്ട് 12 എടുക്കും. ജൂപ്പിറ്റർ എത്ര വർഷം എടുക്കും? 12 ആണ് എടുക്കുന്നത്. 12 ടു റിവോൾവ് അറൗണ്ട് ദി സൺ. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് സാറ്റലൈറ്റ് ആരാണ്? നെക്സ്റ്റ് പ്ലാനറ്റ് ആരാണ്? സാറ്റേൺ ആണ്. സാറ്റേണിന് 30 സാറ്റലൈറ്റ് കൂടുതലുണ്ട്. മോർ ദാൻ 30 സാറ്റലൈറ്റ് ഹാസ് റിങ്സ് അറൗണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. എന്താണ്? സാറ്റലൈറ്റ്സിന് എന്തുണ്ട്? ചുറ്റും വലയങ്ങളുണ്ട്. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ ഗ്രഹത്തിന് വലയങ്ങളുണ്ട്. ഒരു നമ്മൾ ഗ്രഹം കണ്ടു കഴിഞ്ഞാൽ അതിന് ചുറ്റും റിങ്സ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറ്റലൈറ്റ്സിന് എന്തുണ്ട്? റിങ്സ് ഉണ്ട്. സാറ്റേൺ, സാറ്റേണിന് റിങ്സ് ഉണ്ട്. അതാണ് അതിനകത്തുള്ള മെയിൻ പോയിൻറ്റ്. ഇനി നെക്സ്റ്റ് ഗ്രഹം ആരാണ്? യുറാനസ് ആണ്. യുറാനസിനാണെങ്കിൽ 25 കൂടുതൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. അതുപോലെ യുറാനസ് സൂര്യനെ ചുറ്റണമെങ്കിൽ 84 എടുക്കണം. 84 എടുത്തിട്ടാണ് സൂര്യനെ ചുറ്റുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആരാണ്? നെക്സ്റ്റ് വൺ നെപ്റ്റ്യൂൺ ആണ്. നെപ്റ്റ്യൂണിൻ്റെ പ്രത്യേകത എന്താണ്? മോർ ദാൻ 12 സാറ്റലൈറ്റ്സ്. അതായത് 12 സാറ്റലൈറ്റ്സ് ഉണ്ട്. ആർക്കുണ്ട്? നെപ്റ്റ്യൂണിനുണ്ട്. അതുപോലെ സൂര്യനെ ചുറ്റാനായിട്ട് 164 എടുക്കും സൂര്യനെ ഒന്ന് ചുറ്റി വരണമെങ്കിൽ. അപ്പം നമ്മുടെ ഭൂമിയൊക്കെ ചുറ്റി വരണമെങ്കിൽ 365 ദിവസമോ അല്ലെങ്കിൽ 366 ദിവസമോ മതി നമുക്ക് നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റി വരണമെങ്കിൽ, എന്ന് വെച്ചാൽ 1. പക്ഷേ ഈ നെപ്റ്റ്യൂണും യുറാനസും ഒക്കെ എടുക്കുന്നത് ഒത്തിരി വർഷങ്ങളാണ്. എത്ര വർഷം നെപ്റ്റ്യൂൺ? 164 എടുക്കും. എന്തുകൊണ്ടായിരിക്കും? നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്നും ഒത്തിരി അകലെയാണ് അല്ലേ. അപ്പോൾ അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യണം, എന്നിട്ട് വേണം അത് ചുറ്റി വരേണ്ടത്. അതുകൊണ്ടായിരിക്കും ഇത്രയും വർഷം എടുക്കുന്നത്. ഓക്കെയാണല്ലോ. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ പ്ലാനറ്റ്സിലെ 8 കുറിച്ച് നമ്മളിപ്പം വിശദമായിട്ട് നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള എല്ലാ പോയിൻറ്സും കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ നോട്ട്സ് എഴുതിയെടുത്ത് നന്നായിട്ട് വായിച്ച് പഠിക്കണം. നമ്മുടെ ഈ പ്ലാനറ്റ്സൊക്കെ ഇവിടെ തീരുന്നില്ല. ഇനിയും വലിയ വലിയ ക്ലാസ്സുകളിലെത്തുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ പോയിൻറ്സ് നമുക്ക് ആഡ് ചെയ്താൽ മതി. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു പോയിൻറ്സ് ആണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് ആണ്. ഈ പോയിൻ്റ്സ് ഒന്നും ഒരിക്കലും വായിച്ചു വിടരുത്, നന്നായിട്ട് പഠിക്കണം. നോട്ട്സൊക്കെ എഴുതി വെച്ച് വേണം പഠിക്കേണ്ടത്. ഇനി നമുക്ക് ഇത്രയും പോർഷൻസ് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മുടെ ഈ 8 പ്ലാനറ്റ്സിനെ കുറിച്ചും വിശദമായിട്ട് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് പോയിൻ്റ് നോക്കാം. സൺ ഈസ് ദ ഒൺലി സ്റ്റാർ ഇൻ ദ സോളാർ സിസ്റ്റം. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഒരേ ഒരു നക്ഷത്രമാരാണ്
സൂര്യനാണ്, സണ്ണാണ് അല്ലേ. സൺ എവിടെയാണ് ഇരിക്കുന്നത്? സൺ സോളാർ സിസ്റ്റത്തിൻ്റെ സെൻട്രലിലാണ് ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ കോപ്പർനിക്കസിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗലീലിയോ ഗലീലിയെ കുറിച്ചാണ്. ഓക്കെ, ഈസ് ആൻ ഇറ്റാലിയൻ ഫിസിസ്റ്റ്, അസ്ട്രോണമർ, മാത്തമാറ്റീഷ്യൻ ആൻഡ് ഫിലോസഫർ. ഇദ്ദേഹം ഒരു ഫിസിസ്റ്റാണ്, ഇറ്റാലിയൻ ഫിസിസ്റ്റാണ്. ആരാണ്? ഗലീലിയോ ഗലീലി. ഊർജ തന്ത്രജ്ഞനാണ്. ഇനി ഇദ്ദേഹം ഒരു അസ്ട്രോണമറാണ്, വാന നിരീക്ഷകനാണ്. മാത്തമാറ്റീഷ്യനാണ്, ഗണിതശാസ്ത്രജ്ഞനാണ്. ആൻഡ് ഫിലോസഫർ, ഇദ്ദേഹം ഒരു തത്വചിന്തകനാണ്. ഒരു വലിയൊരു പേഴ്സണാലിറ്റിയാണ് നമ്മുടെ ഗലീലിയോ ഗലീലി. ഹി സ്റ്റാർട്ടഡ് ഒബ്സർവിങ് സ്കൈ വിത്ത് എ സെൽഫ് മെയ്ഡ് ടെലിസ്കോപ്പ്. ഇദ്ദേഹം സ്വയം നിർമ്മിച്ച ദൂരദർശിനി, സെൽഫ് മെയ്ഡ് ടെലിസ്കോപ്പ് വെച്ച് അദ്ദേഹം സ്വന്തമായിട്ടൊരു ടെലിസ്കോപ്പൊക്കെ നിർമ്മിച്ചു. എന്നിട്ട് അതുപയോഗിച്ച് വാന നിരീക്ഷണത്തിന് തുടക്കം കുറിച്ചു. ഇദ്ദേഹമാണ് ഈ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഈ വാന നിരീക്ഷണത്തിന് തുടക്കം കുറിച്ചത്. He discovered 4 satellites of Jupiter. ജുപ്പിറ്ററിൻ്റെ 4 സാറ്റലൈറ്റ് കണ്ടുപിടിച്ച ഇദ്ദേഹമാണ്. ഏതാണ് ഈ ജുപ്പിറ്റർ? ജുപ്പിറ്റർ എന്ന് പറഞ്ഞു നമ്മൾ ഏറ്റവും വലിയ ഗ്രഹമാണെന്നൊക്കെ പറഞ്ഞു. വ്യാഴമാണ് അതിൻ്റെ പേരെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ 4 സാറ്റലൈറ്റ്സ് കണ്ടുപിടിച്ചത് ആരാണ്? ഈ ഗലീലിയോ ഗലീലിയാണ്. ഏതൊക്കെയാ സാറ്റലൈറ്റ്സ്? നമ്മുടെ പാഠപുസ്തകത്തിൽ സാറ്റലൈറ്റ്സിൻ്റെ പേരില്ല, എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇയോ, യൂറോപ്പ, ഗാനിമീഡ്, കാലിസ്റ്റോ, ഈ 4 ഗലീലിയോ കണ്ടുപിടിച്ച സാറ്റലൈറ്റ്സ്. അതിനെ പറയുന്നത് ഗലീലിയൻ മൂൺസ് എന്നാണ്. എന്താണ് പറയുന്നത്? ഗലീലിയൻ മൂൺസ്. ഓക്കെ ആണല്ലോ. ഇപ്പം ഗലീലിയോയെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഗലീലിയോ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. അദ്ദേഹം ജൂപ്പിറ്ററിൻ്റെ 4 സാറ്റലൈറ്റ്സിനെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അടുത്ത പഠിക്കാനുള്ളത് സോളാർ സിസ്റ്റത്തിലെ മറ്റു മെമ്പേഴ്സിനെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. കൂട്ടുകാരിതെല്ലാം നന്നായിട്ട് എഴുതിയെടുത്ത് പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയ്ക്ക് വീഡിയോ കാണണം, ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.